그다음에 우리 나스비아 리바스티 그리고 대화도 단수리기도 이번에 나스비아기도 대기 이렇게 단수리기도 아이로 결의미체 이 대가 사미 대의 목록으로 제안한 그다음에 빌라빌라 목록으로 결의미체 대가 사미라 이파 대의원이께 라오스로 파기움 알게도 어떻게 그다음에 남들 수리기도 എൻ്റെ പേര് ജോണി സെബാസ്റ്റ്യൻ എന്നാണ്, ജോണിക്കുട്ടി എന്നാണ് ലഭിക്കുന്നു. ഞാൻ എറണാകുളത്ത് പാലാരി വിട്ടുമെന്ന സ്ഥലത്ത് ഷാരോൻ ഫെലോഷ് ചർച്ചിൻ്റെ പിതാവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ 26 വർഷമായി പിതാവിൻ്റെ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുവാൻ ദൈവനിക്ക് അവസരം ഭാഗ്യം നൽകി. പിതാവിൻ്റെ കൃപയാൽ ഇവിടെയും വരുവാൻ, ഈ സഭയിലും വരുവാൻ, ഇവിടെയുള്ള പിതാവിൻ്റെ ദാസങ്ങളോടും ഈ മക്കളോട് ഒരുമിച്ച് ദൈവസിൻ്റെ ലാരിപ്പാ ദൈവനിക്ക് അവസരം നൽകിയതോർത്തി പിതാവ് സ്തുതിക്കുകയും അത് നന്ദിയുള്ളവനായി ദൈവമക്കളോടും ദൈവസഭയോടും വളരെ ദൈവദാസങ്ങളോട് നന്ദിയുള്ളവനായി ആ ദൈവസന്നതിലായിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ തീരട്ടെ. നമ്മുടെ ദൈവസം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ച ദൈവത്തിൻ്റെ വചനം ചില വാക്കുകൾ പെട്ടെന്ന് ഓപ്പിച്ച് ഇരിക്കുവാൻ പിതാവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അപ്പോൾ യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദായോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ തരുന്നതെന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവന്റെ തന്റെ പകലാകിയാൽ ുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ക്ലാസ് സങ്കീർത്തനവും പിതാവെ ഇംഗ്ലീഷിലും കുഞ്ഞുങ്ങൾ ശക്തമായ ദൈവത്തിന്റെ വാനം സംസാരിപ്പാൻ ദൈവം ബലപ്പെടുത്തി. പിതാവിനെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, സഭയെ, ദൈവമക്കളെ ദൈവം ശക്തീകരിച്ചല്ലോ. പിതാവിൻ്റെ തിരുമേശൻ്റെ മധ്യത്തിലുണ്ടല്ലോ. പിതാവ് അല്പം മിനിറ്റുകൾ ദൈവസന്നതിയിലായിരിക്കുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരു തോതും കൂടെ നിങ്ങളുടെ ആത്മാവ് നൽകണമേ. മക്കളെ അനുഗ്രഹിക്കണമേ. പുണ്യനാമം മഹത്വപ്പെടണമേ. പ്രാർത്ഥനയോട് സ്തോത്രം. യേശു സുന്നാമത്തിൽ തന്നെ നമ്മൾ പരിചയമുള്ളൊരു ഭാഗമായിട്ട് വായിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. 11-ാം അധ്യായത്തിൽ എന്താണ് ശ്രോത്രം ചെയ്യുന്നു? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ, അല്ലെങ്കിൽ യേശു ഉയർപ്പിച്ച ലാസർ ഇവിടെ യേശുവിനോടുകൂടെ പന്തീകരിക്കുകയും. കഥാണ് ശ്രോത്രം. 11-ാം അധ്യായത്തിൽ നമുക്കറിയാം എന്താണ് ശ്രോത്രം ചെയ്യുന്നു. ആ വീടിന്റെ കൊന്നിന്റെ കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നു. ഒത്തിരി കേൾക്കുന്ന കാര്യമാണെന്നറിയാം. നൽകുന്നുണ്ട് വാക്കുകൾ എടുത്തു പറയുന്നു. യേശുവിന് വേണ്ടി ആ ഭവനവാതിൽ തുറന്നതാണ്. യേശു വരികയും യേശു ഇരിക്കുകയും യേശു പഠിപ്പിക്കുകയും അവിടുന്ന് കഴിക്കുകയും കുടിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി യേശുവിന് ഈ നിലയിലെല്ലാം പ്രയോജനമായി തീർന്ന ഒരു ഭവനമാണ്. കഥാണ് ശ്രോത്രം ചെയ്യുന്നു. അവിടെ നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുകയാണ്. കഥാണ് ശ്രോത്രം ചെയ്യുന്നു. വീട് തുറന്നു. വീട്ടിൽ യേശുവിന് എപ്പോഴും വരാൻ സ്വാതന്ത്ര്യമുണ്ട്. എത്ര സമയം ഇരിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം കഥാണ് ശ്രോത്രം. മാർത്തയെ കുറിച്ച് പറയുന്നു, ശുശ്രൂഷിക്കുന്നയാളാണ്. ഇവിടെ 12-ാം അധ്യായം പറയുന്നു, ശുശ്രൂഷ നിർത്തിയെന്നല്ല, ശുശ്രൂഷ ചെയ്തു. അന്നും യേശുവിനെ ശുശ്രൂഷിക്കുന്നതിൽ വലിയ വില കൊടുക്കുന്നയാളാണ്. വാക്കുകൾ വെച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ശുശ്രൂഷിക്കാൻ വേണ്ടി വില കൊടുക്കുന്ന ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു. പാദപീഠത്തിലിരുന്ന് യേശുവിന്റെ പാദപീഠത്തിലിരുന്ന്
ദൈവവചനം കേൾക്കുന്ന പ്രാപിക്കുന്ന ഒരാൾ ആ വീട്ടിലാണ്. അപ്പൊ ആ വീട്ടിലെ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരും പാതിവിടത്തിൽ സമയം ചെലവഴിക്കുന്നവരും കർത്താവിന്റെ പാതിവിടത്തിൽ സമയം വേർതിരിച്ച് ചെലവഴിക്കുന്നവര് ഉണ്ടായിരുന്നു. ലാസറിനെ കുറിച്ച് പറയുന്നു, നിനക്ക് പ്രിയനായവൻ. ലാസർ ആരാണ്? യേശുവിന് പ്രിയനാണ്. വീടിന്റെ പ്രത്യേകത, ആ ഭവനത്തിന്റെ പ്രത്യേകത പറയുന്നു, യേശുവിന് പ്രിയനായവൻ. പാതിവിടത്തിൽ വചനം പ്രാപിക്കുന്നവർ, യേശുവിനെ ശുശ്രൂഷിക്കുന്നവർ, യേശുവിന് വേണ്ടി ഭവനം തുറന്നിട്ടിരിക്കുന്നവർ, അതാണ് ആ വീടിന്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ആ നിലയിൽ യേശുവുമായി ഭവനത്തിന് ബന്ധമുണ്ടെങ്കിൽ അവിടെ പ്രശ്നമില്ലെന്നല്ല, പ്രതിസന്ധിയില്ലെന്നല്ല, ഭാരമില്ലെന്നല്ല, എല്ലാം ഉണ്ടാവും. ഇത്ര പ്രിയരായിട്ടും ഇത്ര ലാസറിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിന്റെ പേര് മോനെ എന്ന് ചോദിച്ചാൽ പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ സഹായം എന്നാ. എന്തുകൊണ്ട് നിന്റെ പേര്? ദൈവന്റെ സഹായം. ദൈവന്റെ സഹായം എന്ന പേര് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ വളരെ പാടുപെടുന്നവരെ അതിനകത്തുണ്ട്. ഭാഗവിടത്തിൽ സമയം ചെലവഴിക്കുന്നവര് അതിനകത്തുണ്ട്. അവയെ സ്വത്ര പ്രിയനായവനായി ലാസർ. എന്നിട്ടും പ്രശ്നങ്ങളുണ്ടായി, പ്രതിഫലങ്ങളുണ്ടായി, വിചാരിക്കാത്ത പല സംഭവം ഉണ്ടായി. ഒരു കാര്യം ഓർക്കണം, യേശുമായി നല്ല ബന്ധം ഉണ്ടെങ്കിലും ഭവനം തുറന്നു കൊടുത്തെങ്കിലും അവയെ കഥാവിന് വേണ്ടി ശുശ്രൂഷിച്ചെങ്കിലും ബാലയുടെ സമയം ചെലവഴിച്ചെങ്കിലും ജീവിതത്തിൽ ചില ഓളങ്ങളും തിരമാലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ആ നാട്ടിൽ ഇവർക്ക് മാത്രമല്ല പ്രശ്നവും പ്രതിസന്ധിയും ഉള്ളത്. അവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ആണ്, എന്തൊക്കെയോ ആയി കത്താതാവിന്റെ ആവശ്യം. എന്നാ ഭവനം യേശുവിന്റെ ആണെങ്കിൽ, പാതവിടം യേശുവിന്റെ ആണെങ്കിൽ, ശുശ്രൂഷ യേശുവിന് വേണ്ടിയാണെങ്കിൽ, യേശുവിന് പ്രിയനാണെങ്കിൽ, യേശു ദൈവന്റെ സഹായം എന്നാണ് എനിക്ക് പറയാനുള്ളതെങ്കിൽ നിന്റെ വിഷയത്തിൽ ദൈവം ഇടാൻ പോവുക, നിന്റെ വിഷയത്തിൽ ദൈവം ഇടാൻ പോവുക, നിന്റെ കാര്യത്തിൽ ദൈവം ഇടാൻ പോവുക. സ്വന്തം ജീവിതത്തിൽ ദൈവമായി ബന്ധത്തിൽ കർത്താവുമായി ബന്ധത്തിൽ എന്തൊക്കെയുണ്ട്? ഇതാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ അതും കൂടെ ഈ വാക്കുകളുടെ ആ വാക്ക് വെച്ച് ഞാൻ പറയുന്നു. ലാസറസുമെന്ന് ഉടനെ പറഞ്ഞത് അവന് സുഖമില്ല, അത് ബദാനിൽ ലാസറൂട്ടിക്ക് സുഖേടാന്നല്ലേ പറഞ്ഞത്. പിന്നെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കും. അത് കേട്ടത് വിശ്വാസമില്ല. ഈ പറഞ്ഞതെല്ലാം ഒറിജിനൽ അത് ചെയ്യുന്നതും ശുശ്രൂഷിച്ചതും പാതിടത്തിൽ ഇരുന്നതും പ്രിയന ആണെന്ന് പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ഇനി അടുത്ത നിമിഷത്തിൽ കാണാം. യേശു അന്ന് 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് യേശു വരുമ്പോൾ മാർത്തി ഓടി ചെന്നിട്ട് പറഞ്ഞത്, മേലാലിവിടെ വേബക്ലാസ് ഇല്ല, ഇനി ഇവിടെ പരിപാടിയെല്ലാം നിർത്തി, ഇതെല്ലാം തട്ടിപ്പാന്ന് മനസ്സിലായി, വെറുതെ സഞ്ജീവ് നോക്കി കിടക്കുന്ന മനസ്സിലായി, ഇനി ഞങ്ങളുടെ വീട്ടിൽ ഈ മാറി കൂട്ടായ്മയില്ല, പരിപാടിയില്ല, ഇടപാടികൾ നിർത്തി എന്നുള്ളതായി. നമ്മളാണെങ്കിൽ ചാടി പറഞ്ഞു, നമ്മൾ അങ്ങ് അങ്ങ് 1 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് പറഞ്ഞത്, കടയിൽ അവിടെ ഒരു ബോർഡും കൂടെ വെച്ചാൽ ഇനി ഇങ്ങോട്ട് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ മാർത്തി ഓടിച്ചു എന്നിട്ട് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, സാന്നിധ്യം അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, യേശുവേന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താണ് വിലമതിക്കുന്നത്? നമുക്ക് എന്താ വിലയുള്ളത്? യേശുവിന്റെ സാന്നിധ്യത്തിന്റെ വില അവൾക്ക് അറിയാം. അവള് പറഞ്ഞു, എന്റെ കർത്താവേന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരം അറിയത്തില്ല. അവൾ കൂടുതൽ ഒത്തിരി വലിയ കാര്യമായിട്ട് കൂടുതലും അടുക്കളയിൽ നിന്നാണ് ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളു. എന്ന് പറഞ്ഞാൽ കഥാംശത്തിൽ നിന്നതുപോലെ ഈ മൈക്രോവേവ് അതൊന്നും ഇല്ലല്ലോ. കഥാംശോത്രം പെട്ടെന്ന് ഇവിടെ ആക്കി കൊടുക്കും എന്ന പരിപാടി. പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ട് ഇടിച്ചു പൊടിച്ച് ഉണ്ടാക്കി, ആമയ അരച്ച് പൊടിച്ച് ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന കൂടുതൽ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് പറഞ്ഞു, കഥ പറഞ്ഞു അവർ ഉയർക്കും എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു ശരിയാണ്, ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ അത്രയെങ്കിലും കിട്ടിയല്ലോ അടുക്കളയിൽ നിന്നും. അടുക്കള നിന്നിട്ട് കിട്ടിയത് ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഉയർക്കും എന്നാ. അതുകൊണ്ട് പറഞ്ഞു, അതേ കർത്താവേ ആമേൻ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് അതത്ര വിനയിക്കുന്നില്ല. കണ്ടപ്പോൾ ഓടി മറിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദേ മറ്റേ കക്ഷി വന്നിട്ടുണ്ടെന്നല്ല, പിന്നെ എന്നാ പറയാൻ, നമ്മുടെ ഗുരു. അപ്പോൾ 4 ദിവസത്തിനിടയിൽ
വേദനിപ്പിക്കുന്ന സംഭവമുണ്ടായപ്പോഴും ഉറവേറ്റുണ്ടായപ്പോഴും വേർപാടുണ്ടായപ്പോഴും തകർച്ചകൾ എന്ന് പറയുന്നതിനുമുണ്ടായപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുന്ന ആളുകൾ വട്ടത്തിൽ ചോദിച്ചിട്ടും ആ ചെറുക്കൻ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവന്റെ സഹായം ദൈവന്റെ സഹായം അതിന്റെ അവനെന്താ സഹായിക്കാത്ത എന്ന് ആളുകൾ ചോദിച്ചിട്ടും ഒത്തിരി നിന്ദയും പരിഹാസവും ചോദ്യങ്ങളെല്ലാം ഉയർന്നപ്പോഴും അവരുടെ ആത്മീയ ജീവിതത്തിന് കേടുവന്നില്ല, വിശ്വാസത്തിന് കേടുവന്നില്ല, പ്രാർത്ഥനയ്ക്ക് കേടുവന്നില്ല, അവർക്ക് യേശുവിന്റെ സാന്നിധ്യത്തിൽ വിശ്വാസം കുറഞ്ഞില്ല. അവർ പറയുന്നു, കർത്താവേ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നതിനെ ശ്രീമാല കിടക്ക തിരുമല കിടക്ക നിരാരി കിടക്ക തിരുമശീൽ അറിയുക എന്റെ വരക്കാലം ദൈവതയെ മറ്റെന്തുണ്ടെന്നല്ല, നിന്റെ വിശ്വാസം എങ്ങനെയുണ്ട്? പഴയ ചരിത്രമല്ല നിലവിൽ ചില സംഭവങ്ങളിലൂടെയെല്ലാം നമ്മൾ കടന്നുപോകും, ചില പ്രതികൂലത്തിലൂടെ കടന്നു പോകും, ചില കാറ്റുകൾ അടിക്കും, ചില ഓളങ്ങൾ അടിക്കും, ചില തിരമാലകൾ അടിക്കും. അതിന്റെ നടുവിൽ അല്ലെങ്കിൽ വിശ്വാസം ചോരുന്നതല്ല, ആത്മീയം ചോരുന്നതല്ല, പ്രാർത്ഥന കുറയുന്നതല്ല. കേട്ടതുപോലെ സങ്കീർത്തിക്കേണ്ട പോലെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്നു. സങ്കീർത്തനകാരൻ അവ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്നതിനാ സങ്കീർത്തനകാരൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കി ഇവർ പ്രയാസരായി. അപ്പൊ അങ്ങനെയാണ് എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ സോളറിന്റെ ഇതൊക്കെ പാനലിൽ കണ്ടിട്ടുണ്ട്. ഞാനത് പലപ്പോഴും കഴിഞ്ഞ ദിവസം ഈ വാക്യം വെച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മുതൽ ഇതിങ്ങനെ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുക. സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ നടക്കുക, അതിന്റെ ഉള്ളിലേക്ക് ശേഖരിച്ചുകൊണ്ടിരിക്കുക. അത് തണുപ്പിക്കുന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു, ജീവിക്കുന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു, വെളിച്ചമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിങ്ങളേക്ക് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തെ മുമ്പിൽ വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പാദമിടത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർന്നുകൊണ്ടിരിക്കുക, അവസാനിച്ചുകൊണ്ടിരിക്കുക. നാമങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി എന്ന് പറഞ്ഞാൽ ഈ സോളാറൊക്കെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടതാണ് അല്ലെങ്കിൽ അതിങ്ങനെ ശേഖരിക്കുന്നത് പോലെയാണ് ദൈവങ്ങളെ കർത്താവിലേക്ക് നോക്കി കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചിലരെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാറിന് പറയുന്ന നാട്ടിൽ നടന്ന സംഭവം ഉണ്ട്. എന്താണ് ശ്രോത്രം ചെയ്യുന്നു, ഞാൻ ഇവിടെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശ്രോത്രം ചെയ്യുന്നു, നമ്മുടെ നാട്ടിലെ ഒരു സഭാവുള്ളിൽ ഒരു സഹോദരി ഒരു ഒരു സഹോദരിക്ക് ഭൂതം ഉള്ളിട്ട് കുറച്ച് പേര് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ച് ശാസിച്ച് ഉച്ചയായിട്ട് ഭൂതം വിട്ടു പോകുന്നില്ല. രണ്ടു ദേശിമാരും കൂടി രാവിലെ മുതൽ ഉച്ചവരെ ശാസിച്ചിട്ട് ഭൂതം പോകുന്നില്ല. ഉച്ചയ്ക്ക് അവരിങ്ങനെ ഭൂതം വിട്ടു പോകാത്തുള്ള ബ്രേക്ക് എടുത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിലാണ് അവർ ഭക്ഷണം. അപ്പൊ ഹോട്ടലിൽ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയി. കുറച്ചുപേരെ കാവലെടുത്തിട്ടാ പോകും, ഇവരെ വീട് കിടക്കുക, കുറച്ചുപേരെ കാവലെടുത്തിട്ട് പോവാ. അപ്പോൾ മൂന്ന് വീടുകളിൽ ഒരു ദിവസം മൂന്ന് വീടുകളിൽ പാത്രം കഴുകുക തുണിയലക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരി, രണ്ട് വീടുകളിൽ പണി കഴിഞ്ഞ് നൈറ്റ് കിട്ടുകൊണ്ടാ പോകുന്ന രണ്ട് വീടിലെ പാത്രം കഴുക്കും തുണിയലക്കും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വീട്ടിലെ പണിക്ക് വേണ്ടി അവള് പോകുമ്പോൾ സഭാ ഹോളിന്റെ ഉപ്പികള് ഹോളിന്റെ വാതിൽ തോന്നിട്ടേക്കുന്നു. ഇതന്നെ ഇന്ന് പ്രാർത്ഥനയൊന്നുമില്ല, അവള് വന്നിട്ടേക്കുന്ന അറിയപ്പെട്ട അങ്ങോട്ട് വന്നു നോക്കിയ പോലെ ചെരുപ്പ് കിടന്നു. ഇതന്നെ ഇന്ന് പ്രാർത്ഥന ഒന്നുമില്ല, ചെരുപ്പിട്ട് കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് നോക്കിയപ്പോൾ ഒരാൾ കിടക്കുന്നു, അതോടെ കയറി വന്നു. അതോടെ കയറി വന്ന് ചോദിച്ചു, ഇതെന്നാ പറ്റിയെന്ന് ചോദിച്ചു. ആ ഭൂതം ബാധിച്ചുള്ള സ്ത്രീ ആലറി കാറി കൂവി, അയ്യോ തീ തീ, ഞാൻ പോകുന്ന ഭൂതം. ഉദേശിമാര് ഭക്ഷണം കഴിച്ച് ജീരകമൊക്കെ കടിച്ചു തുപ്പി കല്ലിന്റെ ഇടയൊക്കെ കുത്തി അടുത്ത സെക്ഷൻ എടുക്കാൻ വന്നിട്ട് ഭൂതം ശാന്തി വിട്ടു. പാത്രം കഴുകി തുണിയലക്കി അടുക്കള കഴുകി നടക്കുന്നവരുടെ ഉള്ളിൽ തീയായിരുന്നു. ഗതികേട് മാറിയിട്ടില്ല, ദാരിദ്ര്യം മാറിയിട്ടില്ല, പട്ടിണി മാറിയിട്ടില്ല, വാടക കൊടുത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവൾ ആത്മാവിൽ ജീവിക്കുന്നവളാണ്, അവൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവളാണ്, അവൾ അഗ്നിക്ക് ദൈവശക്തിയിലാണ്. ഉള്ളിൽ എന്തുണ്ടെന്നാണ് അറിയേണ്ടത്, ഉള്ളിൽ എന്തുണ്ട്? അവങ്കിലേക്ക് നോക്കിയെങ്കിൽ, ഏകാഗ്രതയോടെ ജീവിക്കുന്നെങ്കിൽ, പാദപീഠത്തിൽ ഇരിക്കുന്നെങ്കിൽ, ദൈവത്തോടു കൂടി ആയിരിക്കുന്നെങ്കിൽ, ഭവനവേശുവിനെ തുറന്നെങ്കിൽ, പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, ദൈവത്തിലെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കഷ്ടതയും പരിശോധനയും രോഗവും പ്രതികൂലവും ഓണങ്ങളും നിലമാനങ്ങളും ദൈവത്തിന്റെ പെട്ടകം വെള്ളത്തിന്റെ മുകളിൽ ഒഴുകി നടക്കില്ല. നോഹയുടെ പെട്ടകം വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഒഴുകി നടക്കുക. ന്യായവിധി വെള്ളത്തിന്റെ മുകളിൽ ഒഴുകി നടക്കുക. മഴ പെയ്തുകൊണ്ടിരിക്കുക, ദിവസങ്ങളായി മഴ പെയ്തുകൊണ്ടിരിക്കുക, വെള്ളം ആവേ പൊങ്ങി പെട്ടകവും ഇങ്ങനെ
വെള്ളത്തിന് മുകളിൽ പെട്ടകം കിടക്കുമ്പോ കാറ്റടിച്ചാൽ എങ്ങനെ ഇരിക്കും? മഴ നിൽക്കാൻ വേണ്ടി ആകാശത്തിന്റെ അറി ആകാശം അടയ്ക്കാൻ വേണ്ടി ഭൂമിയുടെ ഉറവുകൾ അടയ്ക്കാൻ വേണ്ടി കാറ്റടിച്ചു. കാറ്റടിച്ചാൽ പെട്ടകത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി. വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന പെട്ടകം കാറ്റടിച്ചാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? പക്ഷെ ഒരു കാര്യമുണ്ട്, അല്പദിനം എന്ന് വെച്ചാൽ എട്ട് പേര് വിശ്വസിക്കുന്നവർ പെട്ടതിൽ, വേറെ ഒന്നും പെട്ടതിലില്ല. ആ പെട്ടതിന് പ്രത്യേകത, പെട്ടതിന് വേറെ ഒന്നുമില്ല. അടിയിൽ വെള്ളം കയറില്ല എന്നുള്ള സംവിധാനം ഒഴിച്ച് വേറെ ഒരു സംവിധാനമില്ല. അതിന് എഞ്ചിൻ ഇല്ല, അതിന് തുഴഞ്ഞു നീന്തിരിക്കാൻ തുഴയില്ല, പായി പിടിപ്പിച്ച് കാറ്റിന്റെ ദിശയിലേക്ക് തിരിച്ചുവിടാൻ പായില്ല, എവിടെയെങ്കിലും കൊണ്ട് ഉറപ്പിച്ചിടാനായിട്ട് നങ്കൂലമില്ല. ഇതിനകത്ത് നിന്നോട് തെക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ നോക്കാൻ വടക്ക് നോക്കി എന്തോയില്ല. അത് തിരിക്കുന്ന പോലെ ഒരു സംവിധാനം അല്ല, അകത്തിരിക്കുന്ന ഒരേ ഒരു സംവിധാനം വിശ്വാസം മാത്രം. അകത്തിരിക്കുന്ന ഒരേ ഒരു സംവിധാനമുള്ള അവൻ വിശ്വാസം അത്ഭുതം എന്ന് വെച്ചാൽ എട്ടു പേർ എല്ലാം ആമേൻ. ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഓർക്കണം. വെള്ളം ഇറങ്ങുമ്പോൾ വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന സാധനം ഒഴുകി 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 നടുക്കടലിൽ സൗന്ദര്യതിഗതിയാണ്. അവിടെ ചെന്ന് വീണാൽ അവിടെ നിന്ന് വലിച്ചു കെട്ടിക്കൊണ്ടുവരാൻ വേറെ ബോട്ട് കൊണ്ടുവന്ന് വലിച്ചു കെട്ടിക്കൊണ്ട് കരയെ കൊണ്ടുവരാൻ വേറെ ബോട്ടും. ഹല്ലേലൂയ. ആകെ ഉള്ളതെന്ന് പറയുന്നത്.